ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 8-ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 8-ാം ക്ലാസ്സുകാരുടെ 5-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മണി മാത്സ് അല്ലെങ്കിൽ പണവിനിമയം എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണെന്ന് ഞാൻ പറയത്തില്ല. സിമ്പിളാണ് കേട്ടോ, പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു 9 മാർക്ക് അല്ലെ 14 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചിലവരൊക്കെ എങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് നമുക്ക് എന്നാ കിട്ടാനാ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങുമ്പോൾ ബാക്കി പൈസ എത്രയാ കൊടുക്കാൻ മാത്രമല്ലേ നമ്മൾ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യാറുള്ളൂ എന്നൊക്കെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ട് കാണും അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു കാര്യം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പലിശ അല്ലേ. പലിശ എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ പലിശനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇൻ്ററസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇൻ്ററസ്റ്റ്, ഓക്കെ. ഈ ഇൻ്ററസ്റ്റിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇൻ്ററസ്റ്റ് ആണ് ഈ, നമുക്ക് വേറൊരു ഇൻട്രസ്റ്റ് അറിയാം. അതെന്താ? നമുക്കൊരു താല്പര്യം എന്നൊരു അർത്ഥം വരുന്നൊരു ഇൻട്രസ്റ്റ് അറിയാം. ആ ഇൻട്രസ്റ്റ് അല്ല കേട്ടോ, ഇത് ഇൻ്ററസ്റ്റ്, അതാണ് പലിശ. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ എവിടെയൊക്കെയാണ് ഈ പലിശ എന്നൊരു ടേം കേട്ടേക്കുന്നത്? ചില ആൾക്കാരൊക്കെ കേട്ടേക്കുന്ന മിക്കവാറും സിനിമയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പൈസ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾക്കാരെ അല്ലേ. ചില ആൾക്കാർ നേരിട്ട് കണ്ടിട്ട് കാണും, അല്ലാത്ത ആൾക്കാർ സിനിമയിലും കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ പലിശ എന്നൊരു ടൈം നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലേ. ഇനി വേറെ എവിടെയാ പലിശ എന്ന് നിങ്ങൾ കേട്ടേക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കിയേ. ആ, ബാങ്കുകളിലൊക്കെ അല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വണ്ടി മേടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ വീട് പണിയണം നമുക്ക്. പക്ഷേ ഇതൊക്കെ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യും? ആ, നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കും അല്ലേ. അപ്പോൾ ആ ലോൺ എടുക്കുമ്പം ലോണിൻ്റെ ആ ഒരു കാര്യത്തിൽ നമ്മൾ പലിശ കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ട് കാണും. അപ്പോൾ ആ ഒരു കാര്യം അതെങ്ങനെയാണ്, അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിമ്പിളാണ് കേട്ടോ, പഠിക്കാനൊക്കെ എളുപ്പമാണ്. കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് 9 മാർക്കാണെങ്കിൽ മൊത്തം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് പലിശയിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ പലിശേനെ കുറിച്ച് പറയുമ്പോൾ, ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു ഫോർമുലയുണ്ട്. നമ്മൾ 7-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100. പേടിച്ചോയോ? പേടിക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പലിശ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ 7-ാം ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം, എൻ്റെ കയ്യിൽ 1000 രൂപ ഇരിപ്പുണ്ട്. എത്രയാണ്? എൻ്റെ കയ്യിൽ 1000 രൂപ ഇരിപ്പുണ്ട്. ഈ 1000 രൂപയും കൊണ്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെൻ്റെ സേവിങ്സ് ആയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പൈസയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 1000 രൂപ കൊണ്ടുപോയി ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഏതോ ഒരു ബാങ്ക്, എനിക്കിഷ്ടമുള്ളൊരു ബാങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്കുകാർ എനിക്ക് 5% പലിശ തരുന്ന ആൾക്കാരാണ്. ഓക്കെ, എനിക്ക് 5% പലിശ തരുന്ന ഒരു ബാങ്കിൽ ഞാൻ ഈ 1000 രൂപ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൈസ എടുക്കാനായിട്ട് തിരിച്ചു ചെന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് ഞാൻ ഈ എത്രയെങ്കിലും പൈസ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും എന്നെനിക്കിപ്പോൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതായത് 1000 രൂപ ഉണ്ടായിരുന്നു, 1000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു, ആ ബാങ്കുകാർ എനിക്ക് 5% പലിശയാണ് തരുന്നത്. അത് 2 വർഷം കഴിയുമ്പോൾ എനിക്ക് ചെന്നാൽ എത്ര രൂപ കിട്ടുമെന്ന് എനിക്കറിയണം. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഈ പലിശനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, നമ്മൾ ബാങ്കിൽ കുറച്ച് പൈസ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആവശ്യം വന്ന് ചെന്ന് നോക്കുമ്പോൾ നമ്മളിട്ട എമൗണ്ടിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് അവിടെ കൂടുതൽ കാണും. ആ കൂടുതലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്കുകാർ നമുക്ക് തരുന്ന പലിശയാണ്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തെ ഐ എന്ന് പറയുന്നത് ഇൻ്ററസ്റ്റ് ആണ്. എന്താണ് ഐ എന്ന് പറയുന്നത്? ഇൻ്ററസ്റ്റ് അല്ലെങ്കിൽ പലിശ. അപ്പോൾ പലിശ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഈ ഫോർമുല പറയുന്നത്.
ഇതിനകത്തെ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറയുക. എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്? ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് പേടിക്കൊന്നും വേണ്ട. അതായത് നമ്മൾ എത്ര രൂപയാണോ അതിനകത്ത് ഇടുന്നത് അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ എത്ര രൂപ എടുക്കുന്നു അതിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു എൻ ഉണ്ടല്ലേ, ഈ എൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് എന്നുള്ളതാണ് ഈ എൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ആറുണ്ട്. ആർ എന്താണ്? ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ശതമാനം എന്നൊക്കെ പറയലേ, അതാണ് ഈ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. നമ്മൾ പലിശ എങ്ങനെ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് പി എൻ ആർ ബൈ ഹൺഡ്രഡ്. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക. ഓക്കെ, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര നാളത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അല്ലെ, എത്ര നാളത്തേക്ക് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്, അതിനെയാണ് എൻ എന്ന് പറയുന്നത്. ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രോബ്ലം, 1000 രൂപ 5% പലിശ കിട്ടിയിട്ട് 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും എന്ന ഒരു കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് എത്ര രൂപ പലിശ കിട്ടും എന്ന് ആദ്യം കണ്ടുപിടിക്കാൻ പോവുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര രൂപ പലിശ കിട്ടും നോക്കും. അപ്പോൾ പി എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക, അതാണ് 1000. ഓക്കെ, ഇതാണ് നമ്മുടെ പി. പി കിട്ടിയല്ലോ. ആർ എന്താന്നാ പറഞ്ഞത്? ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർ. ഇനി എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്? അതാണ് എൻ. കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഇതെല്ലാം കയ്യിലുണ്ട്. പി എഴുതി ഇൻ ടു, എൻ എത്രയാണ്? എൻ എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻ 2. ആർ എത്രയാണ്? 5 ആണ്. 5 ÷ 100. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സീറോസ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം പോയി. ഇനി എന്നാ ഉള്ളത്? 10 ×2 ×5. അപ്പോൾ 5 ×2 ×10. 10 ×10 ×100. 100 രൂപ. ഈ 100 രൂപ എന്താ? എനിക്ക് കിട്ടുന്ന പലിശയാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 100 രൂപ. അപ്പോൾ ഞാൻ 1000 രൂപ ഇട്ടാൽ 2 വർഷം കഴിയുമ്പോൾ ഈ 1000 കൂടത്തിൽ ഈ പലിശയായ 100 കൂടെ ചേർത്ത് എനിക്ക് എത്ര രൂപ കിട്ടും? 1100 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ 1100 രൂപ ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, ഇതെങ്ങനെ വന്നെന്ന് വിചാരിക്കണോ? അതെന്താണ്? അത് നമുക്ക് ബാങ്കുകാർ തരുന്ന പലിശയാണ്. മനസ്സിലായോ? അപ്പം ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പലിശയുടെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ പലിശ എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മൾ പഠിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്ന ഒരു കാര്യം, അതായത് നമുക്ക് 2 തരത്തിലുള്ള പലിശകളുണ്ട്. ഓക്കെ, 2 തരത്തിലുള്ള പലിശകളുണ്ട്. ആദ്യത്തേത് നമ്മൾ പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? രണ്ടാമത്തെ ആളുടെ പേരാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, സാധാരണ പലിശയും കൂട്ടുപലിശയും. ഓക്കെ, ഇനി ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്ക് അറിയണ്ടേ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ബാങ്കിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബാങ്കിൻ്റെ പരസ്യം, ഇതൊരു ബാങ്കിൻ്റെ പരസ്യം. അവരെന്നെ പറഞ്ഞേക്കുന്നേ നോക്കാം. ആദ്യത്തെ ബാങ്കുകാർ പറഞ്ഞേക്കുന്നു 10% ഇൻട്രസ്റ്റ്, 1 lakh rupees ഡെപ്പോസിറ്റഡ്, 1.2 lakhs ഇൻ 2 years. എന്ന് വെച്ചാൽ എന്താ? 10% പലിശ നിരക്കിൽ 100,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക്, 100,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് 2 വർഷം കഴിയുമ്പോൾ 1.2 lakhs rupees കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബാങ്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ ബാങ്ക് പറയുന്നത് 10% ഇൻട്രസ്റ്റ്, അതായത് 10% പലിശ തന്നെ, മുമ്പത്തെ പോലെ തന്നെ 10% പലിശയാണ് തരുന്നത്. 1 lakh rupees ഡെപ്പോസിറ്റഡ്, 100,000 രൂപ തന്നെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? 1.21 lakhs rupees കിട്ടും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ 100,000 രൂപയാണ് 2 ബാങ്കിൽ വിടുന്നത് അല്ലേ. 2 ബാങ്കും തരുന്നത് നമുക്ക് 10% പലിശ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് 2 വർഷം? വർഷവും സെയിം ആണ് അല്ലേ. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ എമൗണ്ടിൽ, നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ എങ്ങനെയാണ് വ്യത്യാസം വന്നത്? അതാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഇതെന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി നമുക്ക് കിട്ടുന്ന തുകയാണ്, ഇതെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി കിട്ടുന്ന തുകയാണ്. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം നമുക്ക് പഠിച്ച് മനസ്സിലാവും. ഓക്കെ, ആദ്യത്തെ കാര്യം നമുക്ക് ഇവിടെ നോക്കാം. ആദ്യത്തെ ബാങ്കിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന്, 2 വർഷത്തേക്കാണ്, 100,000 രൂപയാണ്, 10% ഇൻട്രസ്റ്റ് ആണ്, ആൻഡ് 1.2 lakhs rupees ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാങ്ക് എന്ന് നമുക്ക് എഴുതാം.
ഫസ്റ്റ് ബാങ്ക് ഇന്റെ കേസിൽ നമുക്ക് ഇപ്പോ ആകെ നമ്മൾ പഠിച്ചേക്കുന്ന ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. അതാണ് I is equal to P N R by 100. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു സംശയം കൂടാതെ ആദ്യം നമുക്ക് അത് എഴുതി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഓരോ വാല്യൂസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഐ നമുക്കറിയത്തില്ല, എത്രയാണ് പലിശ കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. അതാണ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ പി എത്രയാണ്? പി എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ എത്ര രൂപ ഇട്ടു, അതാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് 1 lakh rupees ആണ്. ഇനി 1 lakh-ന് എത്ര പൂജ്യമുണ്ട്? 5 പൂജ്യമുണ്ട് കേട്ടോ. 5 പൂജ്യമാണുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ പി എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അടുത്തത് എൻ എന്ന് പറയുന്നത് എത്രയാ? എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. എത്ര ഇയേഴ്സ് ആയിട്ടത്? 2 years അല്ലേ. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവർ നമുക്ക് തരുന്ന പലിശ എത്രയാണ്? പലിശ നിരക്ക് എത്രയാണ്? 10%. നമുക്ക് എല്ലാമായി. അപ്പം നമുക്കിനി ഐ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഇൻട്രസ്റ്റ്, നമുക്ക് ഈ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ബാങ്കുകാർ എത്ര രൂപ ഇൻട്രസ്റ്റ് തരും എന്ന് നോക്കാം. അപ്പോൾ എഴുതി വെക്കാം, 1 lakh ഇൻറ്റു എൻ എത്രയാണ്? 2 ഇൻറ്റു ആർ എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ 100. മുമ്പേ പറഞ്ഞു അല്ലേ, 0000 ക്യാൻസൽ, 2 പൂജ്യവും മേലത്തെ പൂജ്യങ്ങളായിട്ട് വെട്ടിപ്പോയി. ഇനി ബാക്കി എത്രയുണ്ട്? ഇവിടെ ഒരു 10,000 rupees ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പം 10,000 × 2 എന്ന് വരും, അതായത് 20,000 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പം നമുക്ക് കിട്ടുന്ന പലിശയാണ് 20,000 രൂപ. അതായത് നമ്മൾ 100,000 രൂപ ബാങ്കിലിട്ടു, 2 വർഷം കഴിയുമ്പോൾ നമുക്ക് 20,000 രൂപ പലിശ ബാങ്ക് നമുക്ക് തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 100,000 രൂപ നമ്മൾ ഇട്ടു, 100,000 രൂപ നമ്മൾ ഇട്ടു, ആ പൈസ അവിടെ ഉണ്ട്, അതിൻ്റെ കൂടത്തിൽ 20,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കൂടി കിട്ടും. അപ്പോൾ 20,000 rupees കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,200,000. ഓക്കെ, ഇത്രയും രൂപയാണ് കിട്ടുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? 1.2 lakh rupees ആണ്. ക്ലിയർ ആയോ? അതാണ് ഇവർ പറഞ്ഞേക്കുന്നത്, 10% പലിശയിൽ 100,000 രൂപ 1.2 lakh rupees നമുക്ക് കിട്ടും. അപ്പം ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസ്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസ്? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടതുകൊണ്ടാണ്, സാധാരണ പലിശ നിരക്കിൽ ഇട്ടതുകൊണ്ടാണ് അവർക്ക് ഇത്രയും രൂപ കിട്ടിയത്. ഇനി അടുത്ത ബാങ്ക്, ഈ ബാങ്കിൻ്റെ കാര്യം നോക്കാം നമുക്ക് അല്ലേ. സെക്കൻഡ് ബാങ്കിൻ്റെ കേസിൽ നമുക്ക് സെയിം 10% ഇൻട്രസ്റ്റ് ഉണ്ട്, 1 lakh rupees ആണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത്, നമുക്ക് 2 വർഷത്തിൽ 1.21 lakh rupees കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ 2 എന്നുള്ളത് നേരെ എഴുതുകയല്ല, ഓരോ വർഷത്തെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100 എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് 1 lakh, 1 lakh ഇൻറ്റു എൻ എന്ന് പറയുന്നില്ലേ, എൻ എത്രയായിരുന്നു നമുക്കിവിടെ? ഇവിടെ എൻ എന്ന് പറയുന്നത് 2 ആയിരുന്നു. ഓക്കെ, എൻ എന്ന് പറയുന്നത് 2 ആയിരുന്നു. അപ്പോൾ ഈ 2 ഇവിടെ 1 ആണ്. ഓക്കെ, 1 വർഷത്തെ ആദ്യം നമ്മൾ പലിശ എത്രയാണ് കണ്ടുപിടിക്കും, അതിന് ശേഷമാണ് അടുത്ത വർഷത്തെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ മറന്നുപോയേക്കരുത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ എടുക്കുന്ന എൻ, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഓരോ വർഷവും നമുക്ക് പലിശ നിരക്ക് കണ്ടുപിടിക്കണം, പലിശ കണ്ടുപിടിക്കണം. അപ്പോൾ 1 lakh ഇൻറ്റു എൻ എന്ന് പറയുന്നത് 1 × 2 ആർ എത്രയാണ്? 10% തന്നെയാണ്, 10 അല്ലേ. 10% ആണ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. 0000 ക്യാൻസൽ, നമുക്ക് എത്ര കിട്ടും? 10,000 rupees കിട്ടും. ശരിയല്ലേ? 10,000 rupees ആണ് നമുക്ക് ആദ്യത്തെ വർഷം, 1 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശയാണ് 10,000 rupees. അപ്പോൾ നമുക്ക് ആകെ എമൗണ്ട് നമ്മൾ എത്ര ഇട്ടെ? 1 lakh rupees ഇട്ടു. ഓക്കെ, 1 lakh rupees ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ 1 ഇയർ, ഓർത്തോണേ, ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞപ്പോൾ ഈ 1 lakh കൂട്ടത്തിൽ നമുക്ക് 10,000 രൂപയും കൂടെ കിട്ടി. അപ്പം 1 വർഷം കഴിഞ്ഞപ്പം ഈ എമൗണ്ട് എത്രയായി? ഇത്രയും എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ, 1,10,000 rupees നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ഇയറിൻ്റെ കാര്യം നമ്മൾ നോക്കണം. സെക്കൻഡ് ഇയറിൽ എന്താണ് സംഭവിക്കുന്നത്?
സെക്കൻഡ് ഇയറിൽ വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ആദ്യത്തെ ഇയറിൽ നമുക്ക് 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി, സെക്കൻഡ് ഇയറിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇവിടുത്തെ പി എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളിട്ട 100,000 രൂപ അല്ല, ഇപ്പോൾ നമ്മളുടെ കൂടെ ആദ്യത്തെ വർഷത്തെ പലിശയും കൂടെ കൂട്ടി നമുക്കിപ്പോൾ കിട്ടിയ ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഇതായിരിക്കും ഇവിടുത്തെ പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെത്രയാണ്? 1,10,000. 1,10,000 ആണ് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇൻ ടു വീണ്ടും ഇനി എത്ര വർഷം കൂടെയുണ്ട്? ഒരു വർഷം കൂടെയുണ്ട്. ഒരു വർഷത്തെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ഇനി അടുത്ത വർഷം, അതായത് 1:10% ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. 00 ക്യാൻസൽ, 00 ക്യാൻസൽ. നമുക്ക് എത്ര കിട്ടും? 11,000 rupees. വീണ്ടും നമുക്ക് 11,000 rupees ആണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും എമൗണ്ട് ബാക്കിയുണ്ടല്ലോ. ആ 1,10,000 കൂടെ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ പലിശയായ 11,000 കൂടി കൂട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ. 0, 0, 0, 1, 2, 1 കിട്ടും അല്ലേ. അതായത് 1,21,000. ഇതെന്താണ്? 1.21 lakhs ആണ്. അതല്ലേ ഇവർ ഈ പറഞ്ഞേക്കുന്നേ. നോക്കിക്കേ നമുക്ക് എത്ര രൂപ കിട്ടും? 1.21 lakhs കിട്ടും. മനസ്സിലായോ? ഇതാണ് നമ്മളുടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ നിരക്കിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1.2 lakh rupees ആയിരിക്കും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിരക്കിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1.21 lakhs rupees ആയിരിക്കും. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞത് പലിശയെ കുറിച്ചിട്ടായിരുന്നു. അവിടെ ആകെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം I=PNR/100 ആണ്. ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതെന്താണെന്ന് നമ്മളൊരു ബാങ്കിൻ്റെ പരസ്യവാചകത്തിലൂടെ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് കേട്ട് പഠിക്കുക. അതിനുശേഷം എന്നാ അടുത്ത വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോയി ധൈര്യമായിട്ട് എഴുതിയിട്ടോ, ഞങ്ങളത് വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിപ്ലൈ തന്നോളാം. അതുപോലെ നമ്മളുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഓടിപ്പോയി ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഞെക്കിയേക്കണം. അതിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആയിട്ട് കാണാം. അതുവരേക്കും ചിൽഡ്രൻ, ദിസ് ഈസ് അലീന സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്.